നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒന്ന് വീണ് പോയാൽ തീർന്നില്ലേ? സ്വന്തം ഭാര്യയല്ലാതെ ആരെങ്കിലും ഒരാൾ നിങ്ങളെ ഓർത്ത് സഹതപിക്കോ? ഇല്ല ദിനേശേട്ടാ, ആർക്കും ഉപകാരപ്പെടാത്തവനായി നിങ്ങളെങ്ങ് എഴുതിത്തള്ളും. അനുഭവിക്കുന്നതെല്ലാം കർമ്മം ചെയ്തതിന്റെ ഫലമാ. സ്വയം സത്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു കാലം വരും, അന്നെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങളെപ്പോലെ ജീവിക്കുന്നവർക്ക് ദൈവം കരുതി വെച്ചിരിക്കുന്ന വിധി അതാ. തെറ്റുകൾ തിരുത്തി എനിക്ക് ജീവിച്ചു തുടങ്ങണം അമ്മു. പഴയ വഴിയിലേക്ക് ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു പോവില്ല. ഒരാൾ നന്നാവണമെന്ന് ആഗ്രഹിച്ച പോരാ, അയാൾക്കത് സ്വയം തോന്നണം. ദിനേശേട്ടൻ ഏത് വഴിയും തെരഞ്ഞെടുക്കാം. ഉപദേശിച്ച ആരും ഇന്നുവരെ നന്നായിട്ടില്ല എന്ന് എന്റെ മുത്തശ്ശി പറയാറുണ്ട്. എനിക്ക് തിരിച്ചു പോകണം. ദിനേശേട്ടൻ വീട്ടിലേക്കാണെങ്കിൽ വണ്ടി വന്ന് കയറും. വൈകിയതിന് മറുപടിയായി സുരഭി സിസ്റ്ററെ കാണാൻ പോയെന്നാ ഞാൻ ചേച്ചിയോട് പറഞ്ഞത്. താഴെ നിന്നെ കാണാതിരുന്നപ്പോ നീ ഇവിടെ ഉണ്ടാവുമെന്ന് കരുതി. എന്തു പറ്റി മുഖത്തൊരു വാട്ടം? എന്താണെന്നറിയില്ലേ ചേച്ചി, അമ്മ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. കൂടുതൽ സംസാരിക്കാനൊന്നും അമ്മ തയ്യാറാവുന്നില്ല. എന്നാൽ അമ്മയ്ക്ക് സുഖക്കുറവൊന്നും തോന്നുന്നുമില്ല. അമ്മ നിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ വിശ്വസിക്കാൻ പ്രയാസം അമ്മു. അത് നിന്റെ തോന്നല് മാത്രോ? ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന സമയമല്ലേ ഇത്? അത് നമ്മുടെ തെറ്റിദ്ധാരണയാ. അമ്മ സ്വയം ഒതുങ്ങിക്കൂടാനുള്ള ശ്രമത്തിലാ. ഞാൻ കാവരിച്ചിച്ചോട് അകലെ കൂട്ടി ചോദിച്ചു, അപ്പോഴാ കാര്യങ്ങൾ വ്യക്തമായത്. എന്ത് കാര്യം? നീ വെറുതെ ഓരോന്നിന് ഓരോ അർത്ഥം കണ്ടെത്തരുത്. ഓരോ വർഷവും ആണ്ടുബലിയുടെ ചടങ്ങ് അടുത്തെത്തുമ്പോ അമ്മ ഇങ്ങനെയാണത്ര. കുറെ ദിവസം ആരോടും മിണ്ടാതെ മുറി തന്നെ ഇരിക്കും. നമുക്ക് ആ ചടങ്ങ് നടത്തണം അമ്മ. അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ദുരൂഹതകളുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാ. അല്ലാതെ എന്ത് ചെയ്താലും ഫലം കാണില്ല. അതിവിടെ ആരും സ്വന്തമായി ഒന്നും പറയുന്നില്ലല്ലോ, നമ്മൾ എന്ത് ചെയ്യാനോ അമ്മ? അച്ഛന്റെ ഫോട്ടോ കാണുമ്പോ കവിതയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ വിഷയങ്ങൾ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാ. അല്ലെങ്കിൽ ആ ഫോട്ടോ എടുത്ത് കവിതയ്ക്ക് നിലത്തെറിയില്ലായിരുന്നു. നീ പറഞ്ഞത് കറക്റ്റാമോ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.